മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ അമ്പലപ്പുഴ കോടതിയുടെ ഉത്തരവ്. സ്ത്രീകളെ അപമാനിക്കും വിധം സംസാരിച്ചുവെന്നാണ് കേസ്. മാർച്ച് 29 ഹാജരാകാനും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസിന് ആസ്പദമായ സംഭവം എന്താണ്, എന്നാണ് ഇത് സംഭവിച്ചത്, കോടതിയിലേക്ക് പോയതാരാണ്? രഞ്ജിത്ത്, 2016 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തോട്ടപ്പള്ളിയിൽ റോഡ് നിർമ്മാണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അന്നത്തെ മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന സ്ത്രീയെ മൈക്കിലൂടെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ന്യായം അമ്പലപ്പുഴ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. തുടർന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ അതേ കാലയളവിൽ ഈ സ്ത്രീ അമ്പലപ്പുഴ പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ വേണ്ട വിധത്തിൽ കേസുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്തത്. എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി സുധാകരനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല മാർച്ച് 29 കോടതിയിൽ ഹാജരാകുകയും വേണം. മന്ത്രി ശരണ്യ, ഇത് ഈ പറഞ്ഞതുപോലെ നിയമവിദഗ്ധരുമായൊക്കെ സംസാരിക്കുമ്പോൾ ഗൗരവമുള്ള ഒരു രീതിയിൽ തന്നെയാണോ മന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? പ്രത്യേകിച്ചും കൊല്ലം തുളസി ഒക്കെ അറസ്റ്റിലായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതും സ്ത്രീകൾക്കെതിരെ സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ആയിരുന്നു. അത്രത്തോളം ഗൗരവമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? എന്താണ് നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം? രഞ്ജിത്ത്, പാർട്ടി പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മന്ത്രി ജി സുധാകരനെതിരെ ഇപ്പോൾ കേസെടുക്കാനായി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. CPMന്റെ അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന സ്ത്രീയെയാണ് പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത്. മാത്രമല്ല മൈക്കിലൂടെ പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച കോടതിയാണ് മന്ത്രിക്കെതിരെ കേസെടുക്കാനായി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെ ആദ്യം ഈ യുവതി സമീപിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര ഒരു തൃപ്തികരമായ രീതിയിൽ അന്വേഷണം ഉണ്ടായില്ല, നടപടി ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവ് മാധ്യമങ്ങളെ കാണുന്നു. പാർട്ടി ഇന്ന് രാജിവെച്ചതായിട്ട് പ്രസ്താവന ഇറക്കി. നേരെ പത്രക്കാരെ കാണുകയും രാജിക്കത്ത് ജില്ലാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും പത്രസമ്മേളനത്തിൽ രാജിവെക്കാൻ നിങ്ങൾ അറിഞ്ഞതാണ് അന്ന് വാർത്തകൾ. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. ആ പോലീസ് കൊടുത്ത പരാതി FIR ഇട്ടു. നമ്മളതിന് പറയണക്കാണ് FIR ഇട്ടു. നടപടിയെല്ലാം അല്ല അന്വേഷിച്ച് FIR ഇട്ടു. ഒരു നടപടിയില്ല. പിന്നീട് FIR ഇട്ടിട്ട് നടപടിയൊന്നുമില്ല. ഒരു വർഷമായിട്ട് അനക്കൊന്നുമില്ല. ഞങ്ങള് പുതിയ അപ്പൊ പുള്ളി മന്ത്രിയായി, പുള്ളിക്കാരൻ മന്ത്രിയായി. മന്ത്രിയായി കഴിഞ്ഞപ്പം സാധാരണ രീതിയിൽ കേസിന് സമയം എടുക്കും. ഒരു വർഷം കഴിഞ്ഞിട്ട് നടപടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഈ നടപടി എന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. ഉഷ ഇതുമേൽ ഒരു മറുപടിയും കിട്ടിയില്ല. അവസാനം വിവരാവകാശം വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപ്പോൾ വിവരം കിട്ടി. നടപടികൾ തുടർന്ന് നടന്നു വരികയാണ് അതിൻ്റെ പുറമെ എന്ന് പറഞ്ഞൊരു മറുപടി. നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു. അവിടെ ഒരു വിവരാവകാശം വെച്ചു. എൻ്റെ പേരിലാണ് വെച്ചു, ഞാനാണ് വെച്ചത്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു. അതിനകത്തെല്ലാം കത്ത് പറയുന്നു. അപ്പോൾ തന്നെ CA പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചിരുന്നു, വിവരം കിട്ടി. അപ്പോൾ എന്താ 28 സാക്ഷികൾ വഴി സാക്ഷിമല്ല പാർപ്പറം കിട്ടി. ഈ പ്രജിത് കാരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ മാസം വരെ ആയിരുന്ന ആൾ ഉൾപ്പെടെ ഇങ്ങേറ്റം സുനിയും അവിടുത്തെ LC സെക്രട്ടറി അടക്കമുള്ള ഓമനക്കുട്ടി വഴിയുള്ള മുഴുവൻ പേരും പറഞ്ഞിരിക്കുകയാണ്, 45 പ്രവർത്തിച്ച എനിക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടാത്ത മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അതുകൊണ്ടുള്ള വിരോധം തീർക്കാനാണ് ഈ പരാതി. ഒരേപോലെ 28 പേരും പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസിന് പോകാനും തീരുമാനിച്ചപ്പോൾ ഒരു സമൻസ് വന്നു. എവിടെ നിന്നാണ്? ഗ്രാമ ന്യായാലയം അമ്പലപ്പുഴ. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ചോദിച്ചപ്പം സംഭവം പിന്നെ വക്കീൽ മുഖാന്തരം അഡ്വക്കേറ്റ് ഇതിന് മുഖാന്തരമാണ് ഞങ്ങളെ പോയത്. അങ്ങനെ കംപ്ലയിൻറ്റ് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് സാക്ഷി മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സാക്ഷികളെങ്കിലും കൊടുക്കാമെന്ന് സാക്ഷികളും മറ്റു തെളിവ് പത്ര വാർത്തകളും എല്ലാം കൂടെ കൊടുത്തു. കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് 509 ഈ സംശയത്തിനുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു 509. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് 550 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിരിക്കുക. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് 509 ആയതുകൊണ്ട് 3 വരെ തെളിഞ്ഞ കുറ്റം 3 വരെ തടവ് കുറ്റാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് ഈ കോടതിയിൽ അത് എടുക്കാൻ പറ്റില്ല, ഇത് റിട്ടേൺ ചെയ്യണം എന്തോ. അപ്പോൾ ഈ പോലീസിനും അറിയാം, എല്ലാവർക്കും ഒരു 550 അവിടെ എടുക്കത്തില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം അങ്ങനെ നടത്തി. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഈ കോടതിയിൽ നിന്നും അവസാനം അതിൻ്റെ വക്കീൽമാരെ പകർപ്പല്ല എടുത്ത് ഹാജരാക്കി അവിടെ എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കോടതിയിൽ നിന്നും വസ്തുത കഴിമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്.
29ാം തീയതി എന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത്. 29ാം തീയതി ഇതാണ്. അത് അല്ല, ഇതിനോടൊപ്പം ഒരു കാര്യം ഇവിടെ പറഞ്ഞു വേണേ, ഞാൻ എന്നെ ഇന്റർവ്യൂ എടുക്കുന്നുകൊണ്ടാണ്. ഇതേ കാരണം കൊണ്ട് എന്റെ വീട്ടിൽ ബി ജെ പിക്കാരും കോൺഗ്രസ് ഈ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കില്ല, വിഷയം പുറത്താക്കി. അപ്പോ പാർട്ടിയിലെ എല്ലാവരും ഒരു സി പി എമ്മുകാർ ഒഴിയെ, സി പി എമ്മിന്റെ ഒരു പാർട്ടി അംഗം പോലും ഇത്തരം സംഭവം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം വീടുകളിൽ കയറി. പരാതിക്കാരിയുടെ ഭർത്താവ് സാലിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ഇന്ന് കൊല്ലം തുളസി ഇത്തരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കീഴടങ്ങിയത്, പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ വകുപ്പ് 509 ഒരു മന്ത്രിക്കെതിരെ കോടതി കേസെടുക്കുകയാണ് അമ്പലപ്പുഴ കോടതി. അതേ ജില്ലക്കാരിയായ താങ്കൾ ഈ വിഷയത്തിൽ അവിടുത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയാണല്ലോ, എങ്ങനെയാണ് പ്രതികരണം? അല്ലേ, ഇത് സത്യത്തിൽ ഞാനിതിന്റെ വിശദാംശങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഇവിടെ ജി സുധാകരൻ എത്രയോ ഇടങ്ങളിൽ വെച്ച് സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിലൂടെ അപമാനിച്ചിട്ടുണ്ട്, പൊതുയോഗങ്ങളിലൂടെ അപമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഒരു വശത്ത് സ്ത്രീ സുരക്ഷയും പുരോഗമനവാദവും പറയുകയും മറുവശത്ത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്തുകയും ചെയ്യുന്നു. ഇത് സി പി എമ്മിന്റെ തന്നെ ഒരു വലിയ തട്ടിപ്പാണ്. സി പി എമ്മിന്റെ പല നേതാക്കളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി ഷാനിമോൾ ഉസ്മാൻ. കോടതി വിധിയെ കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം, ഷാനിമോൾ ഉസ്മാനാണ് സംസാരിച്ചത്. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ച, ആ രീതിയിൽ പ്രസംഗിച്ച, പ്രവർത്തിച്ച മന്ത്രിക്കെതിരെ കേസെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അമ്പലപ്പുഴ കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇപ്പോൾ അല്പം മുമ്പ് ഈ പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്താണ് മനസ്സിലായത്? ഈ കേസിനാസ്പദമായ സംഭവം, പ്രസ്താവന, സുധാകരന്റെ ഭാഗത്തുണ്ടായ വാക്കുകൾ, പ്രവർത്തികൾ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 2016 തോട്ടപ്പള്ളിയിൽ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്, അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ പരാതിക്കാരിയും ഒപ്പം തന്നെ, പരാതിക്കാരി അന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ്, മാത്രമല്ല ഭർത്താവ് അടക്കമുള്ള ആളുകൾ ഇവർ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അന്ന് ഉണ്ടായ ചടങ്ങിൽ വെച്ചുള്ള ഒരു വിമർശനമാണ് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിക്കാനായി പരാതിക്കാരിയെ തയ്യാറായത്. തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി കൂടി ഇവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. മാത്രമല്ല സംഘടനാപരമായ നടപടി എടുത്തു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പോലീസിനെ സമീപിച്ച ഈ സ്ത്രീക്ക് പോലീസിൽ നിന്നും വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന. അതായത് ഈ സി പി എം കാരിയായിരുന്നു യുവതിയും ഭർത്താവും. ഈ നടപടി, ഈ സംഭവത്തെ തുടർന്ന് അവർ പാർട്ടി വിട്ടു. അവർ കേസുമായി ശക്തമായി മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, 2 ശരണ്യ രഞ്ജിത്ത് 2 ശേഷമാണ് ഇത്തരത്തിലൊരു കോടതിയിൽ ഒരു കേസ് വായി സമീപിക്കാൻ അവർ തയ്യാറായത്. അതായത് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീക്കെതിരെ നടന്ന പരാമർശം, പൊതുവേദിയിലടക്കം നടന്ന പരാമർശം പിന്നീട് ചർച്ചയാവുകയും പരാതിയുമായി സ്ത്രീ പോലീസിനെ സമീപിക്കുകയും ചെയ്ത സാഹചര്യവും മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു. പിന്നീട് പോലീസിൽ നിന്നും വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് പരാതിക്കാരിയുടെ വാക്കുകളിൽ നിന്നും ഒപ്പം തന്നെ ഭർത്താവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അത്തരത്തിലൊരു പരിഗണന ലഭിക്കാതെ കൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് എന്നവർ പറയുന്നു. കോടതിയിൽ സ്വകാര്യ അന്യായമാണ് ഫയൽ ചെയ്തത്. തുടർന്നാണ് കോടതി വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 29 മന്ത്രി കോടതിയിൽ ഹാജരാവുകയും ചെയ്യണം. ശരി, ശരണ്യ സ്നേഹനാണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന്, ആ രീതിയിൽ പ്രസംഗിച്ചതിന്, പ്രവർത്തിച്ചതിനാണ്